നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും വാട്സപ്പൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുക, ഒരു കാര്യം അറിയാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്, വിളിച്ച് സംസാരിക്കാം. ഹലോ, ആരാ? നമസ്കാരം. ആരാണ് ഇത്? ഇൻഷുറൻസ് കമ്പനി നിന്നാണേ. ഇൻഷുറൻസ്? ആ, എന്താണ്? ഇൻഷുറൻസ് എടുക്കുന്നു? ഇല്ലില്ല, വേണ്ട. ചെറിയ എമൗണ്ടാ. ഈ വെക്കല്ല, ഇത് സൂര്യ ടി വി നിന്നാണേ. സൂര്യ ടി വി? ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. അയ്യോ, ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. സാറിന്റെ റിപ്ലൈ ഒന്ന് വരാതായി കഴിഞ്ഞപ്പോഴത്തേക്കും. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 29/1/1985. സമയം? സമയം രാത്രിയാണെന്നാണ് അമ്മ പറഞ്ഞത്. ശരി. അതല്ലേ മോളെ, മോളുടേത് ഭരണിയാണ് നക്ഷത്രം. ഭരണി നക്ഷത്രം? ആ, ചൊവ്വാഴ്ച ദിവസമാണ്, മകരം 16-ാം തീയതിയാണ്. മോളെ, മോളെ സംബന്ധിച്ച് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു കേട്ടോ. വെറുതെ നടക്കേണ്ടത് പോലും കുറച്ച് ഡിലേ വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ മോളെ, മോൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു വരും. പക്ഷെ കുറച്ചിട്ട് വിഷമിപ്പിക്കും. എന്ത് കാര്യങ്ങൾക്ക് മുതിർന്നാലും അത് കുറച്ച് തടസ്സം വരുത്തിയിട്ടേ നടക്കുകയുള്ളൂ. പുറത്തേക്കുള്ള പാൻ പരിപാടിയാണോ മോളെ? ആ, ശരി മോളെ, ഞാനൊരു കാര്യം പറയാം. മോൾ അത് തന്നെയെന്ന് മാത്രം വിചാരിച്ചിരിക്കരുത്. എന്ന് വെച്ചാൽ നടക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം മോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മോക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര പ്രഷറും ആയിരിക്കും. ഏ, അതുകൊണ്ട്, ആ, അതുകൊണ്ട് മോള് പലതും വേറെയും കൂടെ നോക്കിക്കോണം. ആ, അതാണ്. അപ്പൊ ഏ, വെരി ഗുഡ്. ആ, അതാണ് നമ്മൾ പ്ലാൻ ബി, പ്ലാൻ സി. ഓ, സൂപ്പർ, വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. അങ്ങനെ തന്നെ വേണം. അതായത് നമുക്ക് ലൈഫില് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ കൂടുതൽ കാണാൻ ശ്രമിക്കണം. പലർക്കും ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യം വരുമ്പോഴത്തേക്ക് അങ്ങ് ഡെസ്പ് ആവും. ഏ, അതാവരുത്. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന അത് തന്നെ നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയാം മോളെ. മോളുടെ ജാതക പ്രകാരം തീർച്ചയായിട്ടും മോളെ സംബന്ധിച്ചിടത്തോളം മോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ജോലി കിട്ടുകയും സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് ജ്യോതിഷ ലാംഗ്വേജ് ആണ്, ലഗ്നാധിപൻ തന്നെ 10-ാം ഭാവാധിപത്യം വഹിച്ച് 5-ൽ നിന്നാൽ നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജോലി കിട്ടുമെന്ന് ജ്യോതിഷത്തിലുണ്ട്. പക്ഷെ അതിനോട് ചേർന്ന് ആദിത്യം നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ഡിലേ വരുത്തിയിട്ടേ കിട്ടൂ. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം നിസ്സാരം എന്ന് പറഞ്ഞിപ്പോൾ നടക്കും എന്ന് ചിന്തിക്കുന്നത് ഒന്ന് ഡിലേ വരും കേട്ടാ. പക്ഷെ ധൈര്യമായിട്ട് മുന്നോട്ട്. മെസ്സേജ് കണ്ടല്ലേ? എന്തോ മെസ്സേജ് കണ്ടല്ലേ വാട്സപ്പില്? ആ, വാട്സപ്പിൽ ഡേറ്റ് ഓഫ് ബർത്ത് സമയം. പക്ഷെ അത് ഞാൻ, എന്റെ കയ്യിലല്ല മോളെ ആ ഫോണ്, സൂര്യ ടി വിയുടെ ഫോണ്. അവരെനിക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ധൈര്യമായിട്ടിരിക്കെ, ജ്യോതിഷ നിയമം അനുസരിച്ച് കണ്ടകശനി ഒക്കെ ആയിരുന്നു, അതൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അല്ല കഴിഞ്ഞു മോളെ. ആ, ഇനി ധൈര്യമായിട്ടിരിക്കുന്നേ, ഇപ്പൊ ജോലി കിട്ടും. ശരി മോളെ, ബൈ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി, ഹെവൻലി പ്ലസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 6820201. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.